ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ദിസ് ഇസ് ഗോപിചന്ദ്രൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് സ്ട്രാറ്റജിയും അതേപോലെ തന്നെ ഷോർട്ട് സ്ട്രാങ്കിളും ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു മന്ത്ലി ഇൻകം സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റും സോ ഇതിൻ്റെ മുന്നേ നമ്മൾ ഷോർട്ട് സ്ട്രാറ്റജി മാത്രം അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രാങ്കിൾ മാത്രം വെച്ചിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ഷോർട്ട് സ്ട്രാറ്റജി നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താണ് ഷോർട്ട് സ്ട്രാറ്റജിയിൽ എ ടി എം ഓപ്ഷൻസ് ആയിരിക്കുമല്ലോ ഷോർട്ട് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എ ടി എം സെല്ല് ചെയ്യുമായിരിക്കും സോ എ ടി എം സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് തീറ്റ ഡി കെ ബെനിഫിറ്റ് അല്ലേ അല്ലേ തീറ്റ ഡി കെ ബെനിഫിറ്റ് അതേപോലെ തന്നെ സ്ട്രാങ്കിളിൽ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് സ്ട്രാങ്കിൾ നിങ്ങൾ യൂസ് ചെയ്യാനുള്ള കാരണം സ്ട്രാങ്കിളിൽ വൈഡ് റേഞ്ച് കിട്ടും അല്ലേ ഇപ്പം നിഫ്റ്റി ഇപ്പോൾ ഉദാഹരണത്തിന് 16500 ആണെന്നുണ്ടെങ്കിൽ ഒരു 15800 അതേപോലെ തന്നെ ഒരു 17000 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈഡ് റേഞ്ച് ആയിട്ട് കിട്ടും സോ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ സ്ട്രാങ്കിളും അതേപോലെ തന്നെ സ്ട്രാഡിലും ഉപയോഗിച്ചിട്ടാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് സോ ഇതിൽ രണ്ട് മൂന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ഫസ്റ്റത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താ നോക്കാം നമ്മൾ ഈ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ സ്ട്രാറ്റജി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ സ്ട്രാറ്റജി നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് 0.2 ഡെൽറ്റ 0.2 ഡെൽറ്റ ഓക്കെ 0.2 അല്ലെങ്കിൽ 20 ഡെൽറ്റ സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ 20 ഡെൽറ്റ ഉള്ള സ്ട്രാങ്കിൾസ് ചൂസ് ചെയ്യുക അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് വെറും എക്സാമ്പിളാണ് കറക്റ്റ് ആയിക്കോളണമെന്നില്ല ലെറ്റ്സ് അസ്യൂം മാർക്കറ്റ് ഇപ്പോൾ 16500 ആണ് സോ 15800 ആണ് 0.2 ഡെൽറ്റ ഉള്ളത് അപ്പോൾ നമ്മൾ 15800 ഡെൽറ്റ ചൂസ് ചെയ്യാം ഓക്കെ 15800 ഡെൽറ്റ ചൂസ് ചെയ്യാം രണ്ടാമത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് രണ്ടാമത് 17000 ഡെൽറ്റ ഇത് ഇതായിരിക്കും 0.2 ഡെൽറ്റ എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ സോ നിങ്ങൾക്ക് പേ ഓഫ് ഗ്രാഫിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ ടേം ഫസ്റ്റ് നിങ്ങൾ 0.2 ഡെൽറ്റ ഉള്ള കോളും പുട്ടും സെലക്ട് ചെയ്യുക കോളും പുട്ടും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത് കോള് സെല്ല് ചെയ്യുക 15800ൻ്റെ പുട്ട് പുട്ടായിരിക്കുമല്ലോ പുട്ട് സെല്ല് ചെയ്യുക അതേപോലെ തന്നെ 17000ൻ്റെ കോള് നിങ്ങൾ എന്ത് ചെയ്യണം സെല്ല് ചെയ്യണം ഓക്കെ സോ ഇതൊരു സ്ട്രാങ്കിൾ ആയില്ലേ സോ സ്ട്രാങ്കിൾ സെലക്ട് ചെയ്യുമ്പോൾ 0.2 ഡെൽറ്റ എടുക്കുക രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ എഡ് ദ മണി അതായത് 16500 ആണെന്നുണ്ടെങ്കിൽ 16500ൻ്റെ കോള് സെല്ല് ചെയ്യുക അതേപോലെ തന്നെ പുട്ടും സെല്ല് ചെയ്യുക ഓക്കെ നിങ്ങൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്ട്രാഡിൽസ് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്താണ് സ്ട്രാഡിൽസ് ചൂസ് ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ എ ടി എം ഡി കെ ഏറ്റവും കൂടുതൽ തീറ്റ ഡി കെ സംഭവിക്കുന്നത് ഈ ഒരു സ്ട്രാഡിൽസിലായിരിക്കും എഡ് ദ മണി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അത് എഡ് ദ 16500 ഇപ്പോൾ എഡ് ദ മണി ആണെന്നുണ്ടെങ്കിൽ 16500ലായിരിക്കും ഏറ്റവും കൂടുതൽ തീറ്റ ഡി കെ ഇനി മൂന്നാമത് സി ഈ രണ്ട് കാര്യങ്ങളും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ കാരണം ഈ രണ്ട് സ്ട്രാറ്റജി മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് റിസ്ക് ആണ് ഓക്കെ അൺലിമിറ്റഡ് റിസ്ക് ആണ് ഇനി റിസ്ക് കുറയ്ക്കാൻ അതായത് ലിമിറ്റഡ് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം നിങ്ങൾ എന്താ ചെയ്യുന്നത് ബ്രേക്ക് ഈവൺ ലെവൽസ് ഓക്കെ ബ്രേക്ക് ഈവൺ ലെവൽസിൽ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇത് ഓരോ ലോട്ടാണ് നിങ്ങൾ സെല്ല് ചെയ്തെങ്കിൽ 1 ലോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ സെല്ല് ചെയ്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ബ്രേക്ക് ഈവൺ ലെവൽസ് നോക്കിയിട്ട് 2 ലോട്ട്സ് വെച്ചിട്ട് ബൈ ചെയ്യാം 2 ലോട്ട്സ് വെച്ചിട്ട് കോളും ബൈ ചെയ്യുക അതേപോലെ തന്നെ 2 ലോട്ട്സ് പുട്ടും ബൈ ചെയ്യുക സോ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യേണ്ടത് ഇതൊരു മന്ത്ലി ഇൻകം സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് സോ നിങ്ങൾ പേ ഓഫ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ പേ ഓഫ് ഗ്രാഫ് എങ്ങനെയാണ് വരിക പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ പേ ഓഫ് ഗ്രാഫ് വരിക സോ നിങ്ങൾക്ക് ഈ ഒരു ലെവൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും
ഓക്കേ സോ നമുക്ക് സ്ട്രാഡിൽ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇതെങ്ങനെയാണ് പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെയല്ല സ്ട്രാഡിൽ വരിക സ്ട്രാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്താണ് ഈ രണ്ട് ഇതിൻ്റെയും ഒരു ബുദ്ധിമുട്ട് എന്താണ് നിങ്ങൾക്ക് ഈ സ്ട്രാഡിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽസിൽ തന്നെ മാർക്കറ്റ് എൻഡ് ചെയ്യണം അതേപോലെ തന്നെ സ്ട്രാഡിൽ ആണെങ്കിൽ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എൻഡർ ചെയ്യണം സ്ട്രാങ്കിൾസ് ആണെങ്കിൽ എന്താണ് ഈ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് എൻഡർ ചെയ്യണം പക്ഷെ നമുക്ക് അത്രമാത്രം പ്രോഫിറ്റ് കിട്ടൂല ബട്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് മാക്സിമം ഈ ലെവൽസിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് എടുക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് എന്താക്കാം നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ ലെവൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ ലെവൽസിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റഡ് റിസ്ക് ആക്കാനും പറ്റും സോ നമുക്ക് ഈ സ്ട്രാറ്റജീൻ്റെ ഇനി പേ ഓഫ് ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം സോ ആ വീഡിയോയിലേക്ക് കടക്കാം സോ ഫ്രണ്ട്സ് നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി സെലക്ട് ചെയ്യാൻ നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ റൂൾ നമ്പർ 1 എന്താണ് നിങ്ങൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓപ്സ്ട്ര ഓപ്ഷൻസ് ആണ് സോ റൂൾ നമ്പർ 1-ൽ ആദ്യം തന്നെ നമ്മൾ 0.2 ഡെൽറ്റ നോക്കണം അല്ലേ സോ 0.2 ഡെൽറ്റ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സെപ്റ്റംബറിലാണ് സോ നമുക്ക് ഈ മന്ത് കഴിയാനായി 26th August സോ നെക്സ്റ്റ് സെപ്റ്റംബറിലേക്ക് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയിൽ എങ്ങനെ എൻറ്റർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം സോ അത് ആദ്യം സോ അതിനാദ്യം നിങ്ങൾ 0.2 ഡെൽറ്റ സെലക്ട് ചെയ്യണം 20 ഡെൽറ്റ അല്ലെങ്കിൽ 20-ൽ താഴെ ഓക്കെ 20 കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ 20-ൽ താഴെ സെലക്ട് ചെയ്യാം സോ ഇതിൽ 20-ൽ താഴെ വരുന്നത് 15900 അല്ലേ സോ 15900 നമ്മൾ സെല്ല് ചെയ്യുന്നു ഓക്കെ സോ 15900 നമ്മൾ ഒരു ലോട്ട് സെല്ല് ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഇത് ആദ്യം നമ്മൾ പുട്ട് സൈഡ് സെല്ല് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ കോൾ സൈഡും സെല്ല് ചെയ്യുക കോൾ സൈഡിൽ നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇതേപോലെ തന്നെ 2 ഡെൽറ്റ നോക്കുക 20 ഡെൽറ്റ നോക്കുക 20 ഡെൽറ്റ താഴെ ഇപ്പോൾ എത്രയാണ് വന്നിരിക്കുന്നത് 17150 അല്ലേ സോ നമ്മൾ 17150 നമ്മൾ സെല്ല് ചെയ്തു സോ ഇത് ഇങ്ങനെയാണ് ഒരു സ്ട്രാങ്കിൾ ഉണ്ടാവുക പക്ഷേ സ്ട്രാങ്കിളിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ് നിങ്ങൾക്ക് ആകെ 6000 rupees നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ 15700 17271 ബ്രേക്ക് ഈവൻ ലെവൽ പക്ഷേ നിങ്ങൾ വെറും 6000 rupees നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല അല്ലേ റിസ്ക് റിവാർഡ് റേഷ്യോ ഒന്നും അത്ര വരുന്നില്ല ഓക്കെ സോ നമ്മൾ എന്താണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ട്രാഡിൽസ് നമ്മൾ ആഡ് ചെയ്യുന്നു സോ ഇപ്പോൾ സ്പോട്ട് പ്രൈസ് 16500 ആണ് ഫ്യൂച്ചർ പ്രൈസ് 16528 സോ നമുക്ക് ഒരു 16500 തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം 16500 നിങ്ങൾ ഒരു ലോട്ട് സെല്ല് ചെയ്യുന്നു കോള് അതേപോലെ തന്നെ 16500 ഒരു ലോട്ട് പുട്ട് സെല്ല് ചെയ്യുന്നു ഓക്കെ സോ സി ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസൊക്കെ നിങ്ങൾക്ക് ആളുകൾ നല്ല പൈസ മേടിച്ചിട്ടാണ് അവർ സെല്ല് ചെയ്യുന്നത് സോ ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഇതാ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഈ മന്ത്ലി സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സോ നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ കൊളീഗ്സ് അവർക്കൊക്കെ ഷെയർ ചെയ്യുക കാരണം അവർ വെറുതെ അവർ ഇത്ര 20000 30000 ഒന്നും അവർ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രീ കണ്ടൻറ്റ് എൻ്റെ ചാനലിൽ തന്നെ കിട്ടുന്നുണ്ട് സോ അത് മാക്സിമം യൂസ് ചെയ്യുക അതിനെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സോ നമ്മൾ ഇപ്പം ഇത് ചെയ്തപ്പോൾ എന്താണ് വ്യത്യാസം വന്നത് കണ്ടില്ലേ ഈ 6000 31000 rupees ആയി സെയിം തന്നെ ബ്രേക്ക് ഈവൻ ലെവൽസിലൊന്നും വലിയ മാറ്റം വന്നില്ല 15886 അതേപോലെ തന്നെ 17129 സോ അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ദ ട്രേഡ് 64% ഉണ്ട് സോ സി നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാരണം ഇത് അൺലിമിറ്റഡ് റിസ്ക്കാണ് റിസ്ക് അൺഡിഫൈൻഡ് ആണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും സോ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് ചെറിയൊരു റിസ്ക് മാത്രം എടുത്താൽ മതി അപ്പം നിങ്ങൾ ബ്രേക്ക് ഈവൻ ലെവൽസിൽ ഇപ്പോൾ 15800 ആണ് ബ്രേക്ക് ഈവൻ ലെവൽ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ 15800 അതായത് 15886 ആണല്ലോ ഒന്നില്ലെങ്കിൽ 15800 നമുക്ക് സെലക്ട് ചെയ്യാം ഈ സൈഡിൽ പുട്ട് സൈഡിൽ 15800 കോൾ സൈഡിൽ എത്രയാണ് 17200 അല്ലേ 15800 17200 ഓക്കെ സോ 15800 നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര ലോട്ടാണ് ഞാൻ പറഞ്ഞത് 2 ലോട്ട് നിങ്ങൾ ബൈ ചെയ്യണം ഓക്കെ
അതേപോലെ തന്നെ 17200 അല്ലേ. 17200 നിങ്ങൾ എത്ര ലോട്ട് ബൈ ചെയ്യണം? 17200 രണ്ട് ലോട്ട്, സെയിം രണ്ട് ലോട്ട്. ഓക്കെ, സോ 17200 രണ്ട് ലോട്ട് ബൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സ്ട്രാറ്റജി വരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ എന്താണ് ഈ ഗുണം? 15800 200 പോയിൻറ്റ്സ് വന്നിട്ട് 16000 17000 ഇടയിൽ മാർക്കറ്റ്. ഓക്കെ, ഇങ്ങോട്ടേക്കും 500 പോയിൻറ്റ്സ്, ഈ സൈഡിലേക്കും 500 പോയിൻറ്റ്സ്. റിസ്ക് റിവാർഡ് നിങ്ങൾ നോക്കൂ, നല്ല റിസ്ക് റിവാർഡല്ലേ? 21000 മാക്സ് പ്രോഫിറ്റും അതേപോലെ 18000 മാക്സ് ലോസും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടും. ഈ സ്ട്രാറ്റജിയിൽ ഇപ്പം ഇത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ഇത് ഓൾമോസ്റ്റ് ഒരു അയൺ ഫ്ലൈൻ്റെ ഒരു ഇതുപോലെ തന്നെയായി. അപ്പം നിങ്ങൾ ഇത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ്, അതായത് 31000 റുപ്പീസിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഈ സ്ട്രാറ്റജിയിൽ ഇങ്ങനെയും എൻട്രി ചെയ്യാം. സോ നിങ്ങൾക്ക് ഒരു വേറൊരു കാര്യം ചെയ്യാം, കാണിച്ചു തരാം. ഇപ്പം ഇതല്ല നമുക്ക് സി സ്ട്രാഡിൽസ് എടുക്കുകയാണെങ്കിൽ എത്രയാണ് എങ്ങനെയാണ് നോക്കാം. നമുക്ക് അയൺ ഫ്ലൈ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അയൺ ഫ്ലൈയിൽ ഉദാഹരണത്തിന് മോഡിഫൈ. ഓക്കെ, സോ ഇവിടെയും നമ്മൾ മോഡിഫൈ ചെയ്തു, ഇവിടെയും ഒരു ലോട്ട് കുറച്ചു. ഓക്കെ, ഒരു ലോട്ട് കുറച്ചു. ഇത് ജസ്റ്റ് ഒരു അയൺ ഫ്ലൈ കേട്ടോ, നിങ്ങൾക്കൊന്ന് നോക്കാനാ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, സ്ട്രാങ്കിൾസ് ഡിലീറ്റ് ചെയ്യാം. ഷോർട്ട് സ്ട്രാങ്കിൾസ് ഡിലീറ്റ് ചെയ്താൽ ഒരു അയൺ ഫ്ലൈ മോഡലായല്ലോ. ഓക്കെ, അയൺ ഫ്ലൈയിൽ നമുക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് നോക്കാം, റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ നോക്കാം. ഓക്കെ, സോ ഇത് കണ്ടില്ലേ, അയൺ ഫ്ലൈയിൽ ഇപ്പം ഇതേപോലെ തന്നെ 16, അതായത് 21000 വ്യത്യാസം. ഇതിലിപ്പം നിങ്ങൾ നമ്മളെ ബ്രേക്ക് ഈവൻ ലെവൽസ് നോക്കാം, എത്രയാണ് ബ്രേക്ക് ഈവൻ ലെവൽസ്. ബ്രേക്ക് ഈവൻ ലെവൽസ് ആദ്യം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം, ഒരു അയൺ ഫ്ലൈ സെലക്ട് ചെയ്താൽ എങ്ങനെ വരും എന്ന് നോക്കാം. ഓക്കെ, കാരണം പല ആളുകൾക്കും കമ്പാരിസൺ വരും അയൺ ഫ്ലൈ ആയിട്ട് എന്താണ് വ്യത്യാസം. 15900 17000 അല്ലേ, 15900 17000. ഓക്കെ, 15900 17000. ഓക്കെ, 17000. ഓക്കെ, സോ എങ്ങനെ വരും നോക്കാം. ഇതുണ്ടല്ലേ 16200. സോ അയൺ ഫ്ലൈനെക്കാട്ടും കൂടുതൽ ബെനിഫിറ്റാണ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. മറ്റേ നമ്മളെ സ്ട്രാറ്റജിയിൽ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 21000 കിട്ടുന്നില്ലേ. ഓക്കെ, സോ ഇതിൽ റിസ്ക് റിവാർഡ് റേഷ്യോ നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ബട്ട് നിങ്ങൾ ഈ എന്താ പറയുക, രണ്ട് ലോട്ട് നിങ്ങൾ ബൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞ, അതായത് ഫസ്റ്റത്തെ രണ്ട് റൂൾസ് മാത്രം അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് നല്ലത്. ഇനി റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് രണ്ട് ലോട്ട് വെച്ചിട്ട് ബൈ ചെയ്യാം. സോ എങ്ങനെ നോക്കിയാലും അയൺ ഫ്ലൈനെക്കാട്ടും മാക്സ് പ്രോഫിറ്റ് റേഞ്ച് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ വരുന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ബ്രേക്ക് ഈവൻ ലെവൽസിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. Thank you for watching this video. Please subscribe to this channel. So, ഞാൻ ഓപ്ഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ച് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.